1593 ഒരു യുദ്ധമൊക്കെ നടക്കുകയാണ്. ആ യുദ്ധത്തിൽ ശത്രുക്കളെ എല്ലാം തന്നെ കല്ലുകൊണ്ട് നേരിട്ടിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീനെയൊക്കെ കാണിക്കുകയാണ്. ഇത് നാംസൂണിന്റെ തന്നെ പരമ്പരയിൽപ്പെട്ട ഒരാളാണ്. ആ സ്ത്രീനെ കൊട്ടാരത്തിലേക്കൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവരാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ജനറലിനെ ഒരുപാട് കുറ്റമൊക്കെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. മാത്രമല്ല ആ ഒരു ക്ഷണമൊക്കെ നിരസിക്കുകയും ചെയ്തു. ഇവരുടെ ഫാമിലിയുടെ സീക്രട്ട് എന്ന് പറയുന്നത് ഈ ഒരു എക്സ്ക്രോമോസം തന്നെയാണ്. എക്സ്ക്രോമോസമിലെ ഡിഫറൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയം 22-ാമത്തെ വയസ്സാണ്. ആ പ്രായത്തിലാണ് ഇവർ സാധാരണയായിട്ട് ഹസ്ബൻഡിനെയൊക്കെ കണ്ടെത്താറ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർക്ക് ജനിക്കുന്ന കുട്ടിക്കും ഇതേ ഒരു പവറൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ നാംസോണും 22 വയസ്സായിരിക്കുന്നു. ഡൂഗോൾ ഡ്രഗ്സ് ഉള്ള കാര്യം നിന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഞാനായിരുന്നു. നീ ഡൂഗോയിൽ പോയി കൂടുതലായിട്ടൊക്കെ അന്വേഷിക്കണം. ഞാനും ഷിയോനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അന്വേഷിക്കാമെന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും എനിക്ക് ഡ്രഗ്സ് ഒന്നും കണ്ടെത്തുവാനായിട്ട് സാധിക്കാതെ പോയത് കൊണ്ട് തന്നെ ഡൂഗോയിൽ പോയി പരിശോധിക്കേണ്ടായെന്നായിരുന്നു എൻ്റെ സീനിയേഴ്സൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിനി വീണ്ടും അവിടെ ചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല എന്ന കാര്യമൊക്കെ ഹീസൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നീ അതോർത്ത് പേടിക്കേണ്ട കാര്യമില്ല. നാംസൂൺ അവിടെ പണിക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്താതെ വരയ്ക്കുക ഇല്ല എന്നൊക്കെ അമ്മ ഉറപ്പിച്ച് പറയുന്നു. നാംസൂൺ ഒട്ടും ആലോചിക്കാതെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അവൾ ഒരുപാട് ശക്തിശാലിയാണ് എന്ന് ഓർത്തുകൊണ്ട് അവൾക്കൊരിക്കലും ഒരു തോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു കത്തിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവളെ പറഞ്ഞയക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നൊക്കെ ഹീസക്ക് പറയുമ്പോഴത്തേക്കും നിനക്ക് അവളെ ഇഷ്ടമാണോ എന്ന ചോദ്യമായിരുന്നു അമ്മ ഹീസക്കിനോട് ചോദിക്കുന്നത്. എൻ്റെ മകൾക്ക് ഇപ്പോൾ 22 വയസ്സായിരിക്കുകയാണ്. എനിക്ക് കഴിഞ്ഞ തവണ വന്നപ്പോൾ നിന്നെ ശ്രദ്ധിച്ച് നോക്കാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നിന്റെ അവയവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവനും നേരത്തെ അമ്മ തന്നിട്ടുണ്ടായിരുന്ന പണമൊക്കെ വേണ്ട എന്ന കാര്യം അമ്മയോട് പറയുന്നു. അവൻ ആ പണം ഒന്നും തന്നെ വേണ്ടായെങ്കിലും ഡ്രഗ്സിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് തുകയൊക്കെ ചിലവാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു തുകയൊക്കെ അതിനുവേണ്ടി ചിലവാക്കിക്കൊള്ളുവാനും അമ്മ പറയുന്നു. അതൊക്കെ പോട്ടെ, നിന്റെ അച്ഛൻ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നൊക്കെ അമ്മയും അവനോട് ചോദിക്കുന്നു. ഹാജിനെ കാണുന്ന നാംസൂണും നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരിക്കലും കൂടി ഞങ്ങൾ ഒരിക്കലും ക്ഷമിക്കുകയില്ല എന്നായിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ബോക്സസൊക്കെ വളരെയധികം സിമ്പിളായിട്ട് ചുമന്നുകൊണ്ട് പോകുന്ന നാംസൂണിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഷിയോ കാണിക്കുകയാണ്. ഇപ്പോൾ അവളും അവൻ്റെ അതേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ സന്തോഷമൊക്കെ അവനുണ്ടായിരുന്നു. ഇവൾ മംഗോളിയയിൽ നിന്നും വന്നിട്ടുള്ള ആളാണ്. അവൾക്ക് കൊറിയൻ ഭാഷയൊക്കെ അറിയാമെങ്കിലും എങ്ങനെയാണ് മുതിർന്നവരോട് സംസാരിക്കേണ്ടതെന്ന കാര്യമൊന്നും അറിയിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരേ രീതിയിലാണ് സംസാരിക്കുന്നതെന്നൊക്കെ ആയിരുന്നു സെക്രട്ടറിയും ഷിയോനെ അറിയിക്കുന്നത്. ഹീസിക്ക് ജോലിക്ക് വരാത്തത് കൊണ്ട് തന്നെ ഹെഡാകട്ടെ നാംസൂണിൻ്റെ അടുത്ത് ഹീസിക്കിൻ്റെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും തന്നെ നാംസൂൺ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ശക്തി കുറവുള്ള ആണുങ്ങളും ശക്തി കൂടുതലുള്ള പെണ്ണുങ്ങളും ഉണ്ട്. നിങ്ങളതൊക്കെ അംഗീകരിച്ചിട്ട് വേണം മുന്നോട്ട് പോകുവാൻ. അല്ലാതെ ബാക്കിയുള്ളവരെ കുറ്റം പറയുക അല്ല ചെയ്യേണ്ടതെന്നൊക്കെ നാംസൂൺ പറഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്നൊരു ബോക്സൊക്കെ എടുക്കുവാനായിട്ട് അവളെ സഹായിക്കാമോ എന്ന് ഹെഡിനോട് നാംസൂൺ ചോദിക്കുകയാണ്. അയാളും ബോക്സൊക്കെ എടുക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അയാളുടെ നടുവൊന്ന് ഒളുക്കുന്നുണ്ട്. പക്ഷെ നാംസൂണും അയാൾക്ക് ഒറ്റ ചവിട്ടൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അയാളുടെ നടുവും ശരിയാകുന്നു. ഞങ്ങളുടെ മംഗോളിയയിൽ അധികം ക്ലിനിക്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ സ്വന്തമായിട്ടാണ് ചികിത്സിക്കുന്നതെന്നൊക്കെ ആയിരുന്നു നാംസൂൺ അതിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതും. അയാളും ആ ഒരു നടു വെച്ച് ഡാൻസ് പോലും ചെയ്യുന്നു. പിന്നീട് നാംസൂണും ഒരുപാട് വെയിറ്റൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നത് പലരും കാണിക്കും. അവരത് ശ്രദ്ധിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ അവളെ ഹ്വാജയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ആ റിപ്പോർട്ട് ചെയ്ത ആളാകട്ടെ ഹ്വാജയെ നോക്കുന്നുണ്ടായിരുന്നു. നാംസൂൺ പറഞ്ഞതുപോലെ 100 മുട്ടയൊക്കെ കഴിച്ചിട്ടായിരുന്നു ഹെഡും ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ടും നാംസൂണിൻ്റെ ആ ഒരു ശക്തിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ ആ ഒരു ഹെഡിനെ സിഇഒ വിളിപ്പിക്കുകയാണ്. മംഗോളിയയിൽ നിന്നും എത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയെ നീ നന്നായി തന്നെ നിരീക്ഷിക്കണം. പിന്നീട് അവളുടെ കുറച്ച് വീഡിയോസ് കൂടി എനിക്ക് അയച്ചൊക്കെ തരണം. അവൾക്ക് എത്രത്തോളം ശക്തിയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വേണം എനിക്ക് അവൾക്ക് അതിനെ പറ്റിയൊരു ജോലിയൊക്കെ നൽകുവാൻ. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിനക്കും ഒരു പ്രൊമോഷനൊക്കെ കിട്ടുന്നതായിരിക്കുമെന്ന് അവൻ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഹെഡും ഇതെല്ലാം തന്നെ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. സൂനോയും ഒന്നിച്ചിരുന്ന ഡ്രിങ്ക്സൊക്കെ കുടിക്കുമ്പോഴത്തേക്കും ആയിരുന്നു സൂവിനെ നാംസൂൺ വിളിക്കുന്നത്. ഡൂഗോയിലെ ഒരു ഡെലിവറി ഗേളായിട്ടാണ് അവൾ വർക്ക് ചെയ്യുന്നതെന്നും അവളുടെ പാർട്ണർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളെ സഹായിക്കുവാനായിട്ട് സൂ എത്താമോ എന്നും ആയിരുന്നു അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവൾ ചോദിച്ച് കഴിയുമ്പോൾ തന്നെ സൂവും സമ്മതിക്കുന്നു. പക്ഷെ നാംസൂൺ എന്തിനാണ് ഇപ്പോൾ ഇതുപോലത്തെ ഒരു ജോലിയൊക്കെ ചെയ്യുന്നതെന്ന സംശയം സൂവിനുണ്ടായിരുന്നു. അപ്പോഴാണ് നോ മറ്റൊരു കാര്യം പറയുന്നത്. നീ കേട്ടിട്ടില്ലേ, ഈ വലിയ വലിയ കമ്പനിയിലെ ആൾക്കാരൊക്കെ അവരുടെ സ്വന്തം കമ്പനിയിൽ ഒരു ചെറിയ ജോലിക്ക് ആദ്യം മക്കൾക്ക് കൊടുക്കും. പിന്നീട് അവർ എത്രത്തോളം ലൈഫിനെ കുറിച്ചൊക്കെ പഠിക്കുന്നു അതനുസരിച്ച് ജോലിക്കേറ്റവും അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഡൂഗോന്ന് പറയുന്നത് മിക്കവാറും നാംസൂണിൻ്റെ അമ്മയുടെ കമ്പനി ആയിരിക്കും. എന്തായാലും നീ ഒറ്റയ്ക്ക് പോകട്ടെ, ഞാനും കൂടി വരാം. ഞാനും നാംസൂണിനെ കണ്ടിട്ട് കുറേ ആയെന്നൊക്കെ ആയിരുന്നു നോ പറയുന്നതും.
ഹവാജനെ റിപ്പോർട്ട് ചെയ്ത ആളും കുറേ അധികം ബോക്സൊക്കെ ഒരു മെഷീൻ്റെ മുകളിൽ വെക്കുമ്പോഴത്തേക്കും ആ മെഷീനാണ് ബോക്സസിനെയൊക്കെ തന്നെ മറ്റൊരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇരിക്കെ അയാൾ ശ്രദ്ധിക്കാതെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അയാളുടെ ഷർട്ട് ആ മെഷീൻ്റെ ഇടയ്ക്ക് കുടുങ്ങുകയാണ്. ആ മെഷീനും അയാളെ വലിച്ചുകൊണ്ട് കുറച്ച് ദൂരമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ആളുകളൊക്കെ ഇത് ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അവനെ രക്ഷിക്കുവാനായിട്ട് എല്ലാവരും കൂടി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് അകലെ നിന്ന് നാംസോണും ആ ഒരു ബഹളമൊക്കെ കേട്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് കണ്ട് കഴിയുമ്പോഴത്തേക്കും അവളും ഒരുപാട് സ്പീഡിൽ ഓടി വന്നിട്ട് മെഷീൻ്റെ മുകളിലേക്ക് എടുത്തു ചാടുന്നു. അവളങ്ങനെ മെഷീൻ്റെ മുകളിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും ആ മെഷീനിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അയാളെ രക്ഷിക്കുവാനും സാധിക്കുന്നുണ്ട്. നേരത്തെ ഹ്വാജ ഒരു കസ്റ്റമറിനെ കാണുവാനായിട്ട് പോയപ്പോഴത്തേക്കും അയാളുടെ സ്വഭാവമൊന്നും ഇഷ്ടപ്പെടാതെ അയാളുടെ ഞരമ്പ് പോലും ഇവൾ മുറിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ കംപ്ലൈൻ്റ് ഒക്കെ കിട്ടിയിട്ട് ഹെഡും അവൾ വഴക്കൊക്കെ പറയുന്നു. നിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ അമ്മയാണ് ഇതിൻ്റെ സിഇഒ എന്ന് തോന്നിപ്പോകുമല്ലോ. എന്തായാലും ഇങ്ങനെയൊക്കെ എന്നെ ചെയ്യുകയാണെങ്കിൽ നിന്നെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയില്ല എന്നൊക്കെ ആയിരുന്നു അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ ദിവസം ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ അമ്മ ചോദിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും എക്സസൈസൊക്കെ ചെയ്യുവാനായിട്ട് പോകുന്നു. അങ്കിളും ഒരു എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് അങ്കിളുടെ കാലിന് ഭയങ്കരധികം വേദനയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് കാണുന്ന മുത്തശ്ശിയും സഹതാപമൊക്കെ തോന്നിയിട്ട് അവനോട് അത്രയും ചെയ്താൽ മതിയെന്നൊക്കെ പറയുന്നു. അമ്മയും വലിയ ചെയിനൊക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും അങ്കിളും അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ നാമിനും വളരെയധികം സ്പീഡ് കുറച്ചിട്ടാണ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നതെന്ന് കാണുമ്പോഴത്തേക്കും അമ്മയും അതിൻ്റെ സ്പീഡൊക്കെ കൂട്ടുന്നുണ്ട്. പക്ഷേ മെഷീൻ്റെ മുകളിൽ നിന്നും അവൻ താഴേക്കൊക്കെ വിടുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അമ്മയും അവനെ എടുത്തുകൊണ്ട് പോയി മറ്റൊരു മെഷീൻ്റെ മുകളിൽ കയറ്റി വെക്കുന്നു. നേരത്തെ അമ്മ സിമ്പിളായിട്ട് എടുത്തു പോക്കിയിട്ടുണ്ടായിരുന്ന ഒരു ചെയിനൊക്കെ എടുക്കുവാനായിട്ട് അങ്കിൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്കിളിന് അതിനെക്കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് നാമിൻ അമ്മയുടെ പിണക്കമാണെന്നുള്ള കാര്യമൊക്കെ അവൻ അറിയിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് അമ്മ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുപടി മാത്രമേ നാമിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അമ്മയോടായിട്ട് ഒരു കാര്യങ്ങളും അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പിണക്കത്തിൻ്റെ പിന്നിലെ കാരണത്തെക്കുറിച്ച് കൂടി അവൻ പറയുന്നു. അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കടയിലിരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അവൻ്റെ അമ്മയാകട്ടെ അവനൊരു ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിന്നെയും ഫ്രണ്ട്സിനെയും ഒരു ട്രക്കിൻ്റെ മുകളിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് 3 പന്നികൾ നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ആയിരുന്നു അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കണ്ട് വിഷമം വന്നിട്ടുണ്ടായിരുന്ന നാമിനും അന്ന് മുതൽ അമ്മയോട് സംസാരിക്കാതായതാണ്. അമ്മയും അവൻ്റെ തലക്കിട്ട് ചെറിയൊരു കൊട്ടൊക്കെ കൊടുത്തിട്ട് നിന്നിട്ട് അച്ഛൻ്റെ അതേ സ്വഭാവമാണ് കാണിക്കുന്നത്. എന്തായാലും നീ ആയിട്ട് ഒരിക്കലും മെലിവാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുന്നു. അവനും ആകെ വിഷമിച്ച് അച്ഛൻ്റെ കടയിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അച്ഛൻ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ കഴിയുന്നത്? അച്ഛനെ ഞങ്ങളുടെ കൂടെ വന്നോടെ, അമ്മയുമായിട്ട് ഒന്നിച്ചുകൂടെ എന്നൊക്കെ നാമിന് ചോദിക്കുന്നുണ്ട്. അച്ഛന് നാംസോണേയും കൂട്ടി ഫുഡ് കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നാംസോൺ കാണാതായതിനു പിന്നിൽ അച്ഛനായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ആകെ കുറ്റബോധമൊക്കെ ആയിട്ട് ഇരിക്കുകയുമാണ്. അച്ഛനെ നാംസോണിനെ വിളിക്കുവാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നൊക്കെ നാമിൻ പറയുന്നത് കൊണ്ട് തന്നെ അച്ഛനും നാംസോണെ കോൾ ചെയ്യുന്നു. നാംസോൺ ആകട്ടെ സൂവിൻ്റെയും നോവിൻ്റെയും കൂടെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തൊക്കെ പോകുകയാണ്. നാളത്തെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉറപ്പായിട്ടും അച്ഛനെ കാണുവാൻ വരുന്നതായിരിക്കുമെന്നൊക്കെ നാംസോണും പറയുന്നുണ്ട്. നമുക്ക് നാംസോണ് ഇപ്പോഴല്ലേ കിട്ടിയത്, എന്നിട്ട് പോലും നിൻ്റെ അമ്മ അവളെ ജോലിക്കൊക്കെ പറഞ്ഞു അയച്ചിരിക്കുകയാണ്. നിൻ്റെ അമ്മ എന്തൊരു സാധനമാണ്, അവൾക്ക് പണമുണ്ടാക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നിന്നെ പോലും ഒരു കോളേജിലൊന്നും വിടാതെ ഇപ്പോൾ ഒരു കഫേയും തുറന്നു വെച്ച് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ല എന്നൊക്കെ ആയിരുന്നു അച്ഛൻ പറയുന്നത്. നാമൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് അവൻ്റെ വണ്ണത്തിൻ്റെ പേരിൽ എല്ലാവരും അവനെ കളിയാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ കോളേജിൽ പോകുകയാണെങ്കിലും ഇതേ അവസ്ഥയായിരിക്കും അവൻ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ കോളേജിൽ പോകുവാൻ അവൻ ഒട്ടും തന്നെ താല്പര്യം പോലും ഉണ്ടായിരുന്നില്ല. അവൻ ആകെ ഫുഡ് കഴിക്കാവുന്ന ഒറ്റ കാര്യമാണ് ഇഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവന് പറ്റിയൊരു കടയും അമ്മ ഇട്ട് തന്നു എന്നൊക്കെയാണ് അവൻ പറയുന്നത്. മുത്തശ്ശിയും കേസിൻ്റെ കാര്യമൊക്കെ ചോദിക്കുവാനായിട്ട് പോലീസിനെ കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വളരെയധികം പുതിയ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് ആയിരുന്നല്ലോ ആ ഒരു ക്രൈമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പിടിക്കുവാനായിട്ട് ഏകദേശം 6 മാസമെങ്കിലും വേണ്ടി വരുമെന്നാണ് പോലീസ് പോലും മുത്തശ്ശിയോട് പറയുന്നത്. അത്രയും നാൾ കഴിഞ്ഞിട്ട് അവരെ പിടിച്ച് കഴിയുമ്പോൾ തന്നെ അവർ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അവരെ പിടിച്ചോളാം, നിങ്ങൾ അവരെ ജയിലിലിട്ടാൽ മാത്രം മതി എന്നൊക്കെ ആയിരുന്നു മുത്തശ്ശി പറയുന്നതും. സിഒയ്ക്ക് വേണ്ടി മുത്തശ്ശി അത്രയേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്കൊന്നിച്ച് ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് പോയാലോ എന്ന് സിഒയും ചോദിക്കുന്നു. അമ്മയുടെ കമ്പനിയുടെ അതേ പേരുള്ള US ഒരു കമ്പനിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ കമ്പനിയുടെ പേരൊക്കെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാളെ നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ പേര് ഒരു ആക്ടറിൻ്റെ അതേ പേര് തന്നെയല്ലേ, അപ്പോൾ നിന്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞ് ഒരു ആക്ടർ വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിനക്ക് തോന്നുക എന്നൊക്കെ സ്റ്റാഫിനോട് അമ്മയും ചോദിക്കുന്നു. ഒരേ പേരൊക്കെ ഇടുന്നത് ഇത്രയ്ക്ക് കുറ്റകരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, ഒരു കാര്യം ചെയ്ത് നീ അവർക്ക് മറ്റൊരു കത്ത് എഴുതിയെന്നൊക്കെ ആയിരുന്നു അമ്മയും പറയുന്നത്. നിങ്ങളുടെ കമ്പനിയുമായിട്ട് ഞങ്ങളുടെ കമ്പനിക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, എന്നാൽ പോലും ഞങ്ങൾ ഞങ്ങളുടെ പേരൊന്നും മാറ്റുന്നതായിരിക്കുകയില്ല. പിന്നെ ഈ കത്തൊക്കെ അയച്ചിട്ടുണ്ടായിരുന്ന ചെയർമാൻ്റെ പേര് എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു പയ്യൻ്റെ പേര് പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെയർമാനോട് പേര് മാറ്റിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുമെന്നൊക്കെ ആയിരുന്നു അമ്മ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നതും. അങ്ങനെ ഇരിക്കുകയാണ് അമ്മയുടെ കമ്പനിയിൽ വന്നിട്ട് ഒരുപാട് സ്ത്രീകളൊക്കെ ലോൺ എടുത്തിട്ട് ബ്രെഡ് സോങ്ങിൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ സ്റ്റാഫും അമ്മനെ അറിയിക്കുന്നത്.
പല ഇന്റർനാഷണൽ കമ്പനീസിന്റെ പേരൊക്കെ കാണിച്ചതിന് ശേഷം അതൊക്കെ ബ്രൻസോങ്ങിന് അറിയാവുന്ന കമ്പനീസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നഷ്ടപ്പെടുകയില്ല എന്നൊക്കെ ബ്രൻസോങ് പറയുന്നത് കേട്ടിട്ട് ഒരുപാട് സ്ത്രീകളൊക്കെ വന്ന് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ ബ്രെഡ്സോങ്ങിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. മറ്റേ സ്റ്റാഫിനെ കാണുമ്പോഴത്തേക്കും ഇന്ന് നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഗെയിമൊന്നും കളിക്കുന്നില്ലേ എന്നൊക്കെ അമ്മ ചോദിക്കുന്നു. അയാളും മൂന്ന് നമ്പേഴ്സൊക്കെ അമ്മയോട് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ബ്രെഡ്സോങ്ങിനെ കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീ ആകട്ടെ അമ്മയോട് വന്ന് സംസാരിക്കുകയാണ്. ഇയാളുടെ കയ്യിൽ പണമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പണം ഇരട്ടിയായിട്ട് കിട്ടുമെന്നൊക്കെ ആയിരുന്നു അവർ പറയുന്നത്. അമ്മയും ബ്രെഡ്സോങ്ങിന്റെ റിയൽ ആയിട്ടുള്ള പേരൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം അയാളോട് നിങ്ങളൊരു സ്കാമർ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ അമ്മ അങ്ങനെ പറയുമ്പോഴത്തേക്കും അയാൾ പെട്ടെന്ന് തന്നെ വയലൻ്റ് ആകുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ല എങ്കിൽ ഞാൻ സെക്യൂരിറ്റീസിനെ വിളിക്കുമെന്ന് പോലും അയാൾ പറയുമ്പോഴത്തേക്കും അമ്മയും സ്വയം അവിടെ നിന്ന് പോകുന്നു. അമ്മയും നമ്പർ ഗെയിമൊക്കെ കളിക്കുന്ന ആ ഒരു സ്റ്റാഫിൻ്റെ നമ്പറൊക്കെ മേടിക്കുന്നുമുണ്ട്. നേരത്തെ അമ്മ പോയിട്ടുണ്ടായിരുന്ന ഹെറിറ്റേജ് ക്ലബിൻ്റെ ഒക്കെ ഒരു മീറ്റിംഗ് ഒക്കെ വെക്കുകയാണ്. അമ്മ അവിടെ എത്താമെന്നും പകരമായിട്ട് ഷിയോന അമ്മയ്ക്ക് കാണണമെന്നും ഒക്കെ ആവശ്യപ്പെടുന്നു. ഡ്രഗ്സൊക്കെ വെള്ളവുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ഹേസിക്ക് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട നോട്ടൊക്കെ ഇപ്പോൾ ചീഫിനെ കാണിച്ചിട്ട് അവർ പോകുവാൻ തുടങ്ങുമ്പോഴത്തേക്കും ടീം ലീഡിൻ്റെ കണ്ടീഷനൊക്കെ വളരെയധികം മോശമായിട്ടുണ്ടായിരുന്നു. അയാളും വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വഴിയിൽ കുഴിഞ്ഞു വീഴുന്നു. ഹെറിറ്റേജ് ക്ലബിൻ്റെ മീറ്റിംഗിൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള കുറേയധികം ആൾക്കാരൊക്കെ ഷിയോ കാണുകയാണ്. ഷിയോയ്ക്ക് അവൻ്റെ കമ്പനിയായിട്ടുള്ള ഡൂഗോനെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്കൊക്കെ കൊണ്ടുപോകണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ തന്നെ സപ്പോർട്ടൊക്കെ അവൻ ചോദിക്കുന്നുമുണ്ട്. ഹേസിക്കും ബാക്കിയുള്ള മെമ്പേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് ലീഡറിന് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യമൊക്കെ അറിയിക്കുന്നു. എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ലീഡറിനെ കൊണ്ടുപോകുകയാണ് എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും ലീഡറും അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകരുത് എന്നാണ് അപേക്ഷിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ലീഡർ ഡ്രഗ്സൊക്കെ ഉപയോഗിച്ചു എന്ന കാര്യം എല്ലാവരും തന്നെ അറിയുന്നതാണ്. ഇതറിയാണ്ട് ചെയ്ത കാര്യമാണെന്ന് ആർക്കും മനസ്സിലാക്കുക പോലുമില്ല. അതുകൊണ്ട് തന്നെ ലീഡറിൻ്റെ കരിയർ പോലും ഇല്ലാതെ ആയേക്കാമെന്ന പേടിയൊക്കെ അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹേസിക്കും അവനെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഡ്രഗ് ഡീലിങ്ങുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഫോട്ടോയൊക്കെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ ഒരാൾ ഷിയോടുകൂടിയാണ് വർക്ക് ചെയ്യുന്നതും. അയാളും ഷിയോയ്ക്ക് ഇപ്പോൾ നീല നിറത്തിലുള്ള ഒരു ലിക്വിഡൊക്കെ നൽകുകയാണ്. ലീഡർ ഇപ്പോൾ വെള്ളമൊക്കെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഹീസിക്കും ലീഡറിൻ്റെ കൈയൊക്കെ വിലങ്ങി വെച്ചതിന് ശേഷം അവനെ കട്ടിലിലൊക്കെ കിടത്തുകയാണ്. നമ്മൾ നേരത്തെ ഡ്രഗ്സൊക്കെ ഉള്ള ഒരു മാസ്ക് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ലീഡറാകട്ടെ ആ ഒരു മാസ്കിൻ്റെ ചെറിയൊരു ഭാഗം കൂടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ ഹീസിക്കും ഇപ്പോൾ ഓയോട് പറയുന്നു. നാംസോണിൻ്റെ അമ്മയ്ക്ക് ഷിയോനെ പ്രൈവറ്റ് ആയിട്ടൊന്ന് മീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു വിവരമൊക്കെ ഇപ്പോൾ ഷിയോനെ അറിയിച്ച് കഴിയുമ്പോഴത്തേക്കും ഷിയോയ്ക്കും അതിൻ്റെ സമ്മതമായിരുന്നു. നാംസോൺ ഹീസിക്കിനെ വിളിക്കുമ്പോഴത്തേക്കും കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ ഇന്ന് മീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് ഹീസിക്ക് പറയുന്നത്. എങ്കിൽ പോലും ഒറ്റയ്ക്ക് ഗോഡൌണിൽ നിന്നും സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാമെന്ന് നാംസോണും പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കാണ് അവൾ നടന്നു വരുന്ന വഴിക്ക് സ്റ്റീം ബണ്ണൊക്കെ വിൽക്കുന്നത് അവൾ കാണുന്നത്. ഹീസിക്ക് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലീഡറിന് വെള്ളമൊക്കെ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അയാളും കയ്യിലുണ്ടായിരുന്ന വിലങ്ങൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഹീസിക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഹീസിക്കിനും അയാളുടെ അടുത്ത് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ കൃത്യസമയത്ത് അവിടെ നാംസോൺ എത്തുകയാണ്. ലീഡറിനും ഒരുപാട് ശക്തിയൊക്കെ ഉണ്ടായിരുന്നു. അയാളും നാംസൂണുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നാംസൂൺ അയാളെ ബ്ലോക്ക് ചെയ്യുന്നു. ആ ഒരു സമയത്ത് അയാളുടെ കാലും കൈയൊക്കെ ഹീസിക്ക് തന്നെ കിട്ടുന്നുമുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ കാര്യങ്ങൾ ആകെ കൈവിട്ട് പോകും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഡ്രഗ്സ് ഉള്ള സാധനം എന്താണെന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നാംസൂൺ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് വരുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നിന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അവരെയും കൂട്ടിക്കൊണ്ട് പോയാൽ മതിയെന്നായിരുന്നു അവളുടെ അടുത്ത് ഹീസിക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൾ സഹായത്തിനായിട്ട് സൂനെ നോയിനെയുമാണ് വിളിക്കുന്നത്. നാംസൂണ് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുവാനായിട്ടൊരു വസ്തുവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനു മുകളിൽ സൂനെ നോയിനെ ഇരുത്തിക്കൊണ്ടാണ് ഗോഡൌണിലേക്ക് നാംസൂണ് പോകുന്നത്. ഓപ്പലിൻ്റെയുമായിട്ട് അമ്മ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്രട്ടറിനെ വിളിച്ചു വരുത്തിയിട്ട് അമ്മയ്ക്ക് പറയുവാനുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും സെക്രട്ടറിയും അതെല്ലാം തന്നെ ഇംഗ്ലീഷിലാക്കി കൊടുക്കുന്നു. ഷിയോനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അയാളെ ആരാണ് സഹായിക്കുന്നതെന്നും കണ്ടെത്തുവാനായിട്ടായിരുന്നു അമ്മ ഓപ്പലിൻ്റെയോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. മുത്തശ്ശി ഒരാളെ ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഇന്ന് രാത്രി വീട്ടിലേക്ക് വരികയില്ല എന്ന കാര്യമൊക്കെ സെക്രട്ടറിയും അമ്മേനെ അറിയിക്കുകയാണ്. മുത്തശ്ശിയും കരോക്കെയൊക്കെ കൂടുവാനായിട്ട് എത്തിയതിന് ശേഷം അവിടെ ചെന്ന് പാട്ടൊക്കെ പാടി സിയോടൊപ്പം എൻജോയ് ചെയ്യുന്നുണ്ട്. നാംസൂണിൻ്റെ ടീം ഇപ്പോൾ ഗോഡൌണിലൊക്കെ എത്തിയിട്ടുണ്ട്. നോയിനെ വെളിയിൽ നിർത്തിയതിന് ശേഷം സൂവും നാംസൂണും കൂടി ചേർന്നിട്ടായിരുന്നു ഗോഡൌണിൻ്റെ അകത്തേക്ക് കയറുന്നത്. ഈ ഗോഡൌണിൽ വെള്ളനിറത്തിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോകണമെന്നായിരുന്നു നാംസൂണും സൂവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹെഡും ആ ഒരു സമയത്ത് ഗോഡൌണിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഹെഡ് നോയിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യമായിട്ട് ടോയ്ലറ്റ് വരെ ഒന്ന് പോകണമായിരുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നോയും അവിടെ നിന്ന് പോകുന്നുണ്ട്. ആരോ ഒരാൾ അകത്തേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന നാംസൂണും സൂവും ഒളിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഹെഡും അവരെ കാണാതെയൊക്കെ ഇരിക്കുന്നു. ഹെഡ് പോയെന്നൊക്കെ വിചാരിച്ച് പുറത്തേക്ക് വരുന്ന നാംസൂണാകട്ടെ ഹെഡിനെ മുൻപിൽ തന്നെ കാണുന്നുണ്ട്. അവർ രണ്ടുപേരും പരസ്പരം മുഖത്തേക്കൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും ആകെ പേടിച്ച് ബഹളം ഉണ്ടാക്കുകയാണ്. നാംസൂണും പേടിച്ചത് കൊണ്ട് തന്നെ അയാൾക്ക് ടോറ്റ് ഇടിയൊക്കെ ഇടിക്കുന്നു. അയാളും പറന്നു പോകുന്നു.
സിയോയും മുത്തശ്ശിയെ കൊണ്ടൊരു ഹോട്ടലിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശിയും ഒരുപാടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ആയിരുന്നു എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ബാത്റൂമിലൊക്കെ പോകാനായിട്ടുണ്ടായിരുന്നു. ഈ ഹോട്ടലിലാണ് ഏറ്റവും നല്ല ബാത്റൂമൊക്കെ ഉള്ളത്. അതുകൊണ്ടായിരുന്നു ഞാനവിടെ വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സിയോയും പറയുന്നത്. പക്ഷെ മുത്തശ്ശി ആകെ ദേഷ്യം വന്നിട്ട് അയാളോട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അയാളെയും എടുത്തുകൊണ്ട് ഹോട്ടലിനകത്തേക്ക് കയറുന്നു. അങ്കിളിന് ഒരു ഡ്രിങ്ക്സൊക്കെ നൽകുവാനായിട്ട് സെക്രട്ടറിയും അങ്കിളുടെ റൂമിലേക്കൊക്കെ വരുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് നോവലൊക്കെ ആയിരുന്നു അങ്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നതെങ്കിലും അതിൻ്റെ ടൈറ്റിൽ കേട്ട് കഴിയുമ്പോൾ തന്നെ അതിനോടുള്ള ഇൻട്രസ്റ്റ് പോലും സെക്രട്ടറിക്ക് പോകുന്നുമുണ്ട്. പക്ഷെ നമ്മുടെ പാവ അങ്കിളിനാകട്ടെ ഒന്ന് തർക്കിച്ച് നിൽക്കുവാനുള്ള ശക്തി പോലും ഉണ്ടായിരുന്നുമില്ല. നാംസൂണും സൂവും കൂടി ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വെള്ള നിറത്തിലുള്ള എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്യുന്നു. ഹ്വാജയും കടയിലിരുന്ന് ഡ്രിങ്ക്സൊക്കെ കുടിക്കുമ്പോഴത്തേക്കും അമ്മയുടെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരുന്നു അവൾ ഓർക്കുന്നതും. നാംസൂൺ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഇപ്പോൾ കൃത്യമായി തന്നെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ അവൾ കൊണ്ടുവന്ന് വെച്ചിട്ടുമുണ്ട്. ഗോഡൗണിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു നിലയിലൊക്കെ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ ആ ഒരു ഹെഡ്. ലീഡറിന് ഇപ്പോൾ കുറച്ച് ബോധമൊക്കെ വന്നിരിക്കുകയാണ്. നേരത്തെയാകട്ടെ അവന് ഹാലൂസിനേഷനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വളരെയധികം ശക്തിയൊക്കെ അയാൾക്ക് ഫീലും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ സത്യമായിരുന്നു. അയാൾക്ക് ഒരുപാട് ശക്തിയൊക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യം ഹീസൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നു. ഷിയോയുടെ സീക്രട്ട് ആയിട്ടുള്ള ലാബിൽ സയൻറ്റിസ്റ്റ് ഒരു കാര്യം പറയുകയാണ്. അതായത് ഈ ഒരു ഡ്രഗൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിനെതിരായിട്ടുള്ള പ്രതിരോധമൊക്കെ നമ്മൾ എടുത്തിരിക്കണം. ഇല്ല എങ്കിൽ ഈ ഒരു ഡ്രഗ് നമ്മളെ തന്നെ കൊല്ലുമെന്നായിരുന്നു അയാൾ അറിയിക്കുന്നത്. നമ്മൾ ഒരുപാട് ശക്തിശാലി ആയതിനു ശേഷം മരിച്ചിട്ടുണ്ടെങ്കിലും അത് വലിയ കുഴപ്പമില്ല എന്നൊക്കെ ആയിരുന്നു ഷിയോയുടെ അഭിപ്രായം. ശരീരത്തിലുള്ള ഓർഗൻസിനെയും ഹോർമോൺസിനെയും എല്ലാം തന്നെ ഈ ഒരു ഡ്രഗൊക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കടൽക്കുതിരയുടെ രക്തം മാത്രമാണ് ഇതിൽ നിന്നുമുള്ള ഒരേ ഒരു പ്രതിവിധി എന്നൊക്കെ സയൻറ്റിസ്റ്റും അറിയിക്കുന്നു. അപ്പോഴായിരുന്നു അതിൻ്റെ രക്തമായിട്ട് കളക്ട് ചെയ്യുന്ന നീല നിറത്തിലുള്ള ലിക്വിഡൊക്കെ കാണിക്കുന്നത്. ഈ ഒരു ലിക്വിഡാണ് ഷിയോ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഷിയോയുടെ അസിസ്റ്റൻറ്റിൻ്റെ മുഖമൊക്കെ പോയി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷിയോയും അയാളെ കണ്ടു കഴിയുമ്പോൾ തന്നെ അയാളെ ഒരുപാട് അറ്റാക്ക് ചെയ്ത് അയാളുടെ മുഖം തന്നെ വികൃതമാക്കി മാറ്റുന്നു. ഒരു ദിവസം കൂടി നിങ്ങൾ വെള്ളം കുടിക്കാതിരിക്കണമെന്നൊക്കെ ഹീസക്ക് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ലീഡറും അതിനോട് യോജിക്കുന്നു. എന്തായാലും ഹീസക്ക് ലീഡറിനെ തനിച്ചാക്കിയതിന് ശേഷമാണ് ആ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും പോകുന്നതും. എന്തിനായിരിക്കും നാംസൂൺ ആ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടാക്കുക എന്ന സംശയത്തിലായിരുന്നു അവരുണ്ടായിരുന്നതും. അങ്ങനെ ഇരിക്കെ നമ്മൾ നാംസൂണിൻ്റെ അമ്മയുടെ ഹോട്ടലിൽ ഇപ്പോൾ കുറേ നാളായിട്ട് താമസിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടം വിട്ട് മറ്റൊരു വീടൊക്കെ എടുത്ത് പോയാലോ എന്നൊക്കെ നോ ചോദിക്കുകയാണ്. പക്ഷേ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നതിനോട് സൂക്കി ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. മുത്തശ്ശിയും വളരെയധികം ഹാപ്പി ആയിട്ടൊക്കെ വീട്ടിലേക്ക് തിരിച്ചെത്തി കഴിയുമ്പോഴത്തേക്കും അമ്മ മറ്റൊരു റിലേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അച്ഛനെ ഡിവോഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ആയിരുന്നു മുത്തശ്ശിയോട് അമ്മയ്ക്ക് പറയുവാനായിട്ടുണ്ടായിരുന്നതും. പക്ഷേ അയാളെന്നെ ഉപേക്ഷിച്ച് പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അയാളുമായിട്ട് ഇനി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. നിന്റെ ഹൃദയമൊക്കെ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണ്, പക്ഷേ എൻ്റേത് യഥാർത്ഥത്തിലുള്ള ഹൃദയമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രണയമൊക്കെ തോന്നും. എന്നെ ഉപദേശിക്കാനുള്ള യാതൊരു യോഗ്യത നിനക്ക് ഇല്ല എന്നൊക്കെയാണ് മുത്തശ്ശിയും അമ്മയോട് പറയുന്നത്. നേരത്തെ നാംസൂൺ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഹീസക്ക് ഒരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടാണ് നാംസൂണും എണീക്കുന്നത്. അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും നാംസൂണും അച്ഛൻ്റെ കൂടെ ഇന്ന് ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് പോകുന്ന കാര്യവും അറിയിക്കുന്നു. അമ്മയും നാംസൂണിൻ്റെ ശക്തികളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നാമിന് ആകെ ദേഷ്യം വരികയാണ്. അമ്മയ്ക്ക് എന്നേക്കാളും ഇഷ്ടം നാംസൂണെയാണ്, അതുപോലെ തന്നെ എനിക്കും അമ്മേനേക്കാളും ഇഷ്ടം അച്ഛനെയാണ്. ഞാൻ ഇനി തൊട്ട് അച്ഛൻ്റെ കൂടെയാണ് ജീവിക്കുവാനായിട്ട് പോകുന്നത് എന്നൊക്കെ ആയിരുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാംസൂണും ആരും കാണാതെ ഓരോരോ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നാംസൂണിൻ്റെ അടുത്തേക്ക് ഹീസക്കും എത്തുകയാണ്. നാംസൂൺ എന്തെങ്കിലും അബദ്ധത്തിലൊക്കെ പോയി ചാടുമെന്ന കാര്യം ഹീസക്കിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഹീസക്ക് ഇപ്പോൾ എത്തിയിട്ടുമുണ്ടായിരുന്നത്. എന്തായാലും എല്ലാ ദിവസവും എല്ലാ സമയത്തും ഹീസക്കിനെ കാണുവാനായിട്ടൊക്കെ നാംസൂണും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതൊക്കെ ഹ്വാജയും കാണുന്നു. നേരത്തെ മുത്തശ്ശി പ്രശ്നമുണ്ടാക്കിയ ആൾക്കിട്ടൊക്കെ പോയി മുത്തശ്ശി ഇടിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ശരിയായോ എന്നൊക്കെ മുത്തശ്ശി അയാളോട് ചോദിക്കുന്നുണ്ടെങ്കിലും അയാളും കുറേയധികം വെള്ളമൊക്കെ കുടിച്ച് നടന്നു പോകുകയായിരുന്നു. നാമിൻ്റെ കടയിലേക്ക് സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് എത്തുകയാണ്. അവളെ കണ്ട് കഴിയുമ്പോഴത്തേക്കും നാമിന് അവളെ തന്നെ നോക്കുന്നൊക്കെയുണ്ട്. പക്ഷേ അവൾ ഒറ്റയ്ക്കായിരുന്നില്ല, അവളുടെ ബോയ് ഫ്രണ്ടും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നാമൻ അവളെ നോക്കുന്നതിനെക്കുറിച്ചൊക്കെ വളരെയധികം മോശമായ രീതിയിൽ അവൾ ബോയ് ഫ്രണ്ടിനെ അടുത്ത് പറയുമ്പോഴത്തേക്കും നാമന് കുറച്ച് വിഷമമൊക്കെ തോന്നുന്നു. നാമൻ കുറച്ചുകൂടി മെലിയിക്കുകയാണെങ്കിൽ കാണുവാൻ വളരെ ഭംഗിയായിരിക്കുമെന്നൊക്കെ നേരത്തെ ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെക്കുറിച്ച് അവനും ഓർക്കുന്നത്. അങ്ങനെ അവനും കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗുളികയൊക്കെ കഴിക്കുന്നു. ഇനി ലീഡറും വെള്ളമൊക്കെ കുടിക്കുവാനായിട്ട് വീട് മുഴുവൻ നോക്കുന്നു. പക്ഷെ അവിടെ ഒരിടത്തും തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അയാളും അവിടെ ഉണ്ടായിരുന്ന ഒരു മുളിച്ചെടിയൊക്കെ തിന്നുമ്പോഴത്തേക്കും അതിൻ്റെ ചൊവ കാരണം അയാൾ അതൊക്കെ ബാത്റൂമിൽ തുപ്പിക്കളയുവാനായിട്ട് പോകുന്നു. പക്ഷെ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആയിരുന്നു ടോയ്ലറ്റിലെ വെള്ളമൊക്കെ അയാളും ശ്രദ്ധിക്കുന്നത്. ഹെഡും അയാളുടെ ഫോണൊക്കെ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അയാൾ ഫോൺ തിരികെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നാംസൂണും സൂവും കൂടി കുറേയധികം സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന വീഡിയോ ഒക്കെ അയാൾക്ക് കിട്ടുകയാണ്.
അമ്മയും ഷിയോനെ കാണുവാനായിട്ട് എത്തുന്നു. നാംസൂൺ ഒറ്റയ്ക്ക് നിന്ന് വർക്കൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും ഹ്വാജിയും കയ്യിലുണ്ടായിരുന്ന കത്തിയുമായിട്ട് അവളുടെ അടുത്തേക്കൊക്കെ ഓടുന്നുണ്ട്. അത് കാണുന്ന ഹീസികം നാംസൂണിൻ്റെ പേരൊക്കെ വിളിച്ച് അവളുടെ അടുത്തേക്ക് ഓടുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.